ഹായ് നമസ്കാരം കുടിവെള്ളം ഇനി വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കാശ് കൊടുക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കണ്ട അതാണ് അവസ്ഥ വൈദ്യുതി ചാർജ് കൂട്ടാൻ പോകുന്നു 14% സർചാർജ് കൂട്ടാൻ പോകുന്നു താമസിയാതെ ഒരാഴ്ച കഴിയുമ്പോൾ വൈദ്യുതി ചാർജ് കൂടിയതായിട്ടുള്ള പ്രഖ്യാപനം പുറത്തുവരും നമ്മൾ ഇനി വെട്ടം കണ്ട് കിടക്കണമെങ്കിൽ കൂടുതൽ കാശ് കൊടുക്കണം അതുപോലെ വെള്ളം കുടിച്ച് കിടക്കണമെങ്കിലും കൂടുതൽ കാശ് കൊടുക്കണം ഇന്നലത്തെ മന്ത്രിസഭാ യോഗം അത് തീരുമാനിച്ചു കഴിഞ്ഞു ആരും എതിർത്തില്ല കാശ് കൂട്ടിക്കോ എന്നാണ് എല്ലാ പാർട്ടിക്കാരും ഒരേ വാക്കിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല വെള്ളക്കരം കൂട്ടണം എന്നാണ് കാരണം കടമാണ് പോലും ഏകദേശം 2391 കോടി രൂപയുടെ കടമാണ് ഈ വാട്ടർ അതോറിറ്റിക്കുള്ളത് അതുകൊണ്ട് കൂട്ടാതിരിക്കാൻ നിവർത്തിയില്ല എന്നാണ് സർക്കാർ പക്ഷം ഈ കടം ഉണ്ടായത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വെള്ളം തന്നതുകൊണ്ടാണോ ഞങ്ങൾ പണം അടയ്ക്കാത്തതുകൊണ്ടാണോ വെള്ളത്തിന് പണം അടയ്ക്കാത്തതുകൊണ്ടാണോ നിങ്ങൾ വെള്ളത്തിന് പണം അടച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വെള്ളം പിന്നെ സപ്ലൈ നിങ്ങൾ നിർത്തി വെക്കും നിങ്ങൾ ഫൈൻ അടയ്ക്കും അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരാത്തതുകൊണ്ടാണോ നിങ്ങൾക്ക് നഷ്ടം വന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പൈസ അടച്ചിട്ടുണ്ട് വാട്ടർ ബില്ല് അടച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് നഷ്ടം വന്നത് ഈ 2391 കോടി രൂപ നഷ്ടം വന്നത് എങ്ങനെയാണ് കെടുകാരിസ്ഥത കൊണ്ട് വെള്ളാനയാണ് ഇവിടുത്തെ വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞ വെള്ളാനയാണ് ഈ റോഡിലെല്ലാം കൊണ്ട് ഇന്ന് പൈപ്പ് ഇടുന്നു കുഴി കുത്തുന്നു എന്നിട്ട് പിറ്റന്ന് പൊട്ടിക്കുന്നു പൊട്ടിച്ചിട്ട് വീണ്ടും അതിനെ കുത്തി കുഴിക്കുന്നു വീണ്ടും വേറെ പൈപ്പ് ഇടുന്നു ഇതിനെല്ലാം കാശല്ലേ ഗുണനിലവാരമുള്ള പൈപ്പുകൾ ഇടാത്ത കൊണ്ടല്ലേ ഓരോ ദിവസവും പൈപ്പുകൾ പൊട്ടുന്നത് നമ്മുടെ റോഡ് ടാർ ചെയ്ത് മിനുസമാക്കി റെഡിയാക്കി കഴിഞ്ഞ് പിറ്റന്നതാ വെള്ളം പൊട്ടിത്തെറിക്കുന്നു റോഡിൽ കൂടെ വാഹനം കയറി കഴിയുമ്പോൾ വളരെ വില കുറഞ്ഞ ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ ഇട്ടത് കൊണ്ടാണ് അപ്പോൾ വീണ്ടും കുത്തി കുഴിക്കുന്നു അവിടെ ഒരു ദിവസം വാഹനത്തിന് ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ചുറ്റും വളച്ചു വെച്ചിട്ട് അവിടെ കുത്തി കുഴിച്ചു മണ്ണുമൊക്കെ ആക്കി നല്ല റോഡ് മനസ്സമായി നല്ല മനോഹരമായ റോഡ് ഉണ്ടാക്കി വെച്ചിട്ട് കുത്തി കുഴിക്കുന്നു വാട്ടർ അതോറിറ്റി വന്നിട്ട് അവിടെ വീണ്ടും പൈപ്പൊക്കെ ഇട്ട് നന്നാക്കുന്നു ഒരാഴ്ച കഴിയുമ്പോൾ അതേ സ്ഥലം വീണ്ടും പൊട്ടുന്നു വീണ്ടും ഗുണനിലവാര സാധനങ്ങളാണ് കൊണ്ടുവയ്ക്കുന്നത് പ്രഷർ കൂടുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ശക്തിയും പ്രഷറും എത്രയാണെന്ന് അറിഞ്ഞുകൂടാത്തവരല്ല ഇവിടുത്തെ എഞ്ചിനീയർമാർ അവര് ഈ വില കുറഞ്ഞ പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത കമ്മീഷൻ കൂടുതൽ കിട്ടുന്ന പൈപ്പുകളും മറ്റ് സാധനങ്ങളും ഈ മണ്ണിനൊടുവിൽ വെട്ടിപ്പൊളിച്ചിട്ടത് കൊണ്ടല്ലേ ഇതെല്ലാം പൊട്ടിത്തെറിക്കുന്നു വാഹനം പോകാനാണല്ലോ റോഡ് റോഡിന്റെ അറ്റത്തോടെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനം പോകും വലിയ വലിയ വാഹനങ്ങൾ പോകും ടോറസ് പോലുള്ള വാഹനങ്ങൾ നമുക്കിപ്പോൾ പോകുന്നുണ്ട് റോഡ് കുലുങ്ങും റോഡ് കുലുങ്ങുമ്പോൾ അടിയിലെ മണ്ണ് കുലുങ്ങും പൈപ്പ് പൊട്ടും പ്രത്യേകിച്ച് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട് കൂടുതൽ പൊട്ടും ഇതൊക്കെ അറിഞ്ഞുകൂടാത്ത ശാസ്ത്രജ്ഞന്മാരൊന്നും അല്ലല്ലോ എഞ്ചിനീയർമാരല്ലോ അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഗുണനിലവാരമില്ലാത്തത് നിങ്ങൾ ചെയ്യുന്നു പിന്നെ ഓഫീസിലെ ധൂർത്ത് അഴിമതി ഇത് ആണ് ഇതെല്ലാം ഈ കോൺട്രാക്ടർമാരുമായിട്ടും നിങ്ങളും തമ്മിലുള്ള കള്ളക്കളി അങ്ങനെയല്ലേ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകാതെ ഞങ്ങൾ പണം തരാത്തതുകൊണ്ടാണോ നിങ്ങൾക്ക് നഷ്ടം വന്നത് എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ മണ്ടയിലാണ് അടിച്ചു കയറ്റുന്നത് വില കൂട്ടിക്കോ ഞങ്ങൾക്ക് നഷ്ടം ഞങ്ങൾ നിങ്ങൾ പറയുന്ന വില തരുന്നു ബില്ല് നിങ്ങൾ തരുന്ന ബില്ലിനനുസരിച്ച് പണം അടയ്ക്കുന്നു പണം അടച്ച് ഞങ്ങൾ വെള്ളം കുടിക്കുന്നു ഞങ്ങൾ വെള്ളം കുടിച്ച് കിടക്കുന്നു എന്നിട്ട് നിങ്ങൾ ഈ കാണിച്ച പിന്നെ കെടുകാരിസ്ഥത മുഴുവനും അഴിമതിയും കാണിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടത് മാത്രമല്ല കുടിശ്ശിക വെള്ളക്കര കുടിശ്ശിക കോടിക്കണക്കിന് രൂപയുടെ വെള്ളക്കര കുടിശ്ശികയില്ലേ സർക്കാർ സ്ഥാപനങ്ങൾ കൊടുക്കാനുണ്ടല്ലോ വലിയ വലിയ കുത്തക സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ വെള്ളക്കരം കൊടുക്കാനുണ്ടല്ലോ നിങ്ങൾ അത് പിരിച്ചു വാങ്ങുന്നുണ്ടോ അത് ആ കുടിശ്ശിക നിങ്ങൾ പിരിച്ചെടുക്കുന്നുണ്ടോ ഇല്ല സർക്കാർ സ്ഥാപനങ്ങൾ കൊടുക്കാനുണ്ട് അത് വാങ്ങുന്നുണ്ടോ ഇല്ല എന്നിട്ട് നിങ്ങൾ പാവം ഞങ്ങൾ വെള്ളം കുടിക്കുക ഞങ്ങൾ ബില്ല് തരുന്ന കൃത്യമായിട്ട് ബില്ലടക്കുന്ന ഞങ്ങളുടെ മണ്ടയിൽ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വെള്ളക്കരം കൂട്ടിയിരിക്കുന്നു ഇതേ ജനാധിപത്യ സർക്കാർ എന്ന് പറയാൻ കഴിയുമോ ഇതിനെ അല്പമെങ്കിലും മനുഷ്യത്വമുള്ളൊരു സർക്കാർ എന്ന് പറയാൻ കഴിയുമോ കെടുകാരസ്ഥയുടെയും അഴിമതിയുടെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്നു ഈ സർക്കാരും സർക്കാർ സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലേ ഇനി ഇവർ പറയുന്നുണ്ട് ഒരു പൈസ അല്ലേ കൂട്ടിയുള്ളൂ ഒരു ലിറ്ററിൽ നിങ്ങൾ എന്തിനീ കിടന്ന് ഇങ്ങനെ ഈ ക്യാമറയുടെ മുമ്പ് നിന്ന് അലയ്ക്കുന്നു വെറും ഒരു പൈസ അല്ലേ കൂട്ടിയുള്ളൂ നിങ്ങൾ എന്നിട്ട് എന്താണ് അതെ ഒരു പൈസയാണ് കൂട്ടിയത് പക്ഷെ അതിനകത്ത് കള്ളക്കളിയുണ്ട് സാധാരണ 5000 ലിറ്റർ വെള്ളം ഉള്ള ഒരു ഗാർഹിക ആവശ്യത്തിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് 22.5 ഇതുവരെയുള്ള കണക്ക് ഇതുവരെയാണ് കൊടുത്തിരുന്നത് 5000 ലിറ്റർ വെള്ളത്തിന് ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് കിണർ വെള്ളമാണുള്ളത് ഞാൻ പൈപ്പ് വെള്ളം എടുത്തിട്ടില്ല കിണർ വെള്ളമായിരുന്നിട്ട് കൂടി ഞാൻ ഒരു ദിവസം 1000 ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്ക് ഒരു ദിവസം ഒരു ടാങ്ക് അടിക്കാറുണ്ട് ചിലപ്പോൾ അത് ചില ദിവസങ്ങളിൽ അര ദിവസവും കൂടെ കിട്ടും അങ്ങനെ വരുമ്പോൾ ഞാൻ 30000 ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 25000 ലിറ്റർ വെള്ളമാണ് ഞാൻ എൻ്റെ കിണറ്റിൽ നിന്ന് ഞാൻ അടിച്ച് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഒരുപാട് വരുന്നില്ല ആകെ 3 പേരാണുള്ളത് അല്ലെങ്കിൽ 4 പേര്
ആ ഞങ്ങൾ നാലു പേര് താമസിക്കുന്ന ഒരു വീട്ടിൽ ഏകദേശം 25,000 ലിറ്റർ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 4, 5, 6, 7 പേരുള്ള വീടുകളിൽ എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കും? അപ്പോഴാണ് നിങ്ങൾ വെറും 5,000 ലിറ്ററിന് 22,000 കൊടുത്തു, എന്നിട്ട് 1 ലിറ്ററിന് 1 പൈസയല്ലേ കൂട്ടിയുള്ളൂ, നിങ്ങൾ എന്തിന് അനാവശ്യം കാണിക്കുന്നു, നിങ്ങൾ അനാവശ്യം പറയുന്നു എന്നൊക്കെ പറയുന്നത് നഷ്ടമല്ലേ, നിർത്തണ്ടേ എന്നൊക്കെ ചോദിക്കുന്നത്. ഇനി അതിന് കണക്ക് ഞാൻ പറയാം. അളവ് ഇപ്പോൾ ഏപ്രിൽ മുതൽ കൂട്ടാൻ പോകുന്ന അളവ് വെച്ച് നോക്കാം. ഇപ്പോൾ 5,000 ലിറ്റർ വെള്ളത്തിന് നമ്മൾ ഗാർഹിക കണക്കനുസരിച്ച്, ഗാർഹിക കണക്കല്ലാത്തതിന് ഇതിൻ്റെ ഇരട്ടി വിലയാണ് കാണിക്കുന്നത്. പിന്നെ കടകൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ഇതിൻ്റെ ഇരട്ടി വിലയാണ്. ഞാൻ ഗാർഹിക കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. 5,000 ലിറ്ററിന് 22.5 ഇപ്പോഴത്തെ നിലക്ക്, ഇപ്പോൾ ഉള്ളത് അത് 72.5 രൂപയായിട്ട് മാറും. 5,000 ലിറ്റർ വെള്ളം കൊടുത്ത് 5,000 ലിറ്റർ നമുക്ക് ഒരു ദിവസം 2 ദിവസം പോലും തികയില്ല, അല്ലെങ്കിൽ ഒരു 4 ദിവസം തികയില്ല, പോട്ടെ 5 ദിവസം വരെ പോകുമെന്ന് വെച്ചോളൂ. 1,000 ലിറ്റർ വെച്ചിട്ട് 5 ദിവസം പോകുന്ന വെച്ചോളൂ, അത് 72.5 രൂപയാകുന്നു. അത് 10,000 ലിറ്റർ ആകുമ്പോൾ 44.10 രൂപയാണ് ഇപ്പോഴത്തെ വില, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അത് 144.10 കൂടും. കണക്ക് കൂടി വരുന്നുണ്ട്. 1 പൈസയല്ലേ കൂട്ടിയുള്ളൂ എന്ന് പറഞ്ഞവരുടെ മുമ്പെയാണ് നമ്മൾ ഈ കണക്ക് അവതരിപ്പിക്കേണ്ടത്. 44 രൂപ 10 പൈസയായിരുന്നത് 144 രൂപ 10 പൈസയായിട്ട് കൂടും. ഇനി നമ്മുടെ ഈ മാർച്ച് മുതൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, മാർച്ച് കഴിയുമ്പോൾ വില കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 15,000 ലിറ്റർ വെള്ളത്തിന് 71.65 രൂപയാണ് ഇപ്പോഴത്തെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് 221.65 രൂപയായിട്ട് മാറും. 20,000 ലിറ്റർ വെള്ളം ഒരു വീട്ടിൽ, സാധാരണ ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പേര് താമസിക്കുന്ന വീട്ടിൽ, പിന്നെ ചില ദിവസം 4 പേര്, ചില ദിവസം ഞങ്ങൾ 3 പേര്, അങ്ങനെയാണ് ഞങ്ങൾ അവിടെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീട്ടിൽ ഞങ്ങൾക്ക് 25,000 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം വേണ്ടി തുണി നനയ്ക്കാനും കുളിക്കാനും പിന്നെ അടുക്കള ആവശ്യത്തിന് എല്ലാത്തിനും കൂടി. അപ്പോൾ ഒരു സാധാരണ വീട്ടിൽ 20,000 ലിറ്റർ വെള്ളം വളരെ കത്തിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് 20,000 ലിറ്റർ വെള്ളം. 132.40 രൂപയാണ് ഇപ്പോഴത്തെ ചാർജ്. അത് 332.40 രൂപയായിട്ട് കൂടും. 1 പൈസയല്ലേ കൂട്ടിയുള്ളൂ. പിന്നെ എന്തിന് നിങ്ങൾ ബഹളം കാണിക്കുന്നു എന്ന് പറയുന്ന ഈ ഈ ഈ ഇതുണ്ടല്ലോ, സർക്കാർ അനുകൂലികളായ ഈ ന്യായീകരണ തൊഴിലാളികൾക്ക് മുമ്പിൽ ഈ കണക്ക് ഞാൻ അവതരിപ്പിക്കും.